ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഉടനീളം വിദ്വേഷ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും പിന്നീടത് വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് പോയി. മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിലും അധിക്ഷേപിക്കുന്നതിലും മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് മറ്റ് മനുഷ്യരിലേക്ക്, മറ്റ് മതസ്ഥരിലേക്ക് കയറ്റിവിടുന്നതിലേക്ക് നരേന്ദ്രമോദിയും BJP യും കടന്നിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് കർണാടകയിൽ അവർ മുസ്ലിം സംവരണ വിഷയത്തിൻ്റെ പേരിൽ വ്യാജങ്ങൾ, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. BJP യുടെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഭാരതീയ ജനത വ്യാജ പാർട്ടി തെറ്റായ വിവരങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരെ ധ്രുവീകരിക്കാൻ 4 പതിറ്റാണ്ടുകളായി മുസ്ലിങ്ങൾക്ക് കർണാടക സർക്കാർ നൽകുന്ന OBC സംവരണം ഉപയോഗിക്കുകയാണ്. കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അതിനാൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹ്യ നീതി മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമുള്ള തെറ്റായ പ്രചരണമാണ് മോഡിയും അമിത്ഷായും നയിക്കുന്നത്. മറ്റ് OBC, SSC, ST വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകിയത് കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസിന് നരകതയായ യാതനയാണെന്നും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം വിഭാഗത്തിന് സംവരണമുണ്ട്. അത് മുസ്ലിം വിഭാഗം ആയതിൻ്റെ പേരിലല്ല, മുസ്ലിങ്ങളിലെ ആളുകൾ അനുഭവിക്കുന്ന പിന്നോക്ക അവസ്ഥയുടെ പേരിലാണ്. അതിന് കേന്ദ്രം കൃത്യമായി കമ്മീഷനുകളെ വെച്ച് അവർ ആ ഒരു കാര്യം പഠിച്ച് അതിൻ്റെ പേരിലാണ് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയിരിക്കുന്നത്. ഈ സംവരണം ഒരു അവകാശമാണ്. BJP പറഞ്ഞു വിടുന്ന മറ്റ് കള്ളങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, മുസ്ലിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന സംവരണം മതാധിഷ്ഠിതമാണെന്നും ആയതിനാൽ ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് പറയുന്നത്. മതത്തിൻ്റെ പേരിലല്ല മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത്. മുസ്ലിങ്ങളിലെ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അവർക്ക് വിദ്യാഭ്യാസ അവകാശങ്ങളുടെ പേരിലാണ് സംവരണം കൊടുത്തിരിക്കുന്നത്. 2, സമാനമായ ഒരു മുസ്ലിം സംവരണ ഫോർമുല ഭരണഘടനാ വിരുദ്ധമായതിനാൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി റദ്ദാക്കി എന്ന് പറയുന്ന ഒരു പച്ചക്കള്ളവും പറയുന്നു. 3, മുസ്ലിങ്ങൾക്ക് 2B വിഭാഗത്തിൽ സംവരണം നൽകിയപ്പോൾ ഒരു ബോഡിയും അനുഭവപരമായ ഒരു വിഭാഗങ്ങളുടെ ശുപാർശ ഉണ്ടായിരുന്നില്ല എന്നൊരു വ്യാജ നിർമ്മിതി പറയുന്നു. കേരളം കൃത്യമായിട്ട് ഹൈക്കോടതി, സുപ്രീംകോടതി ജഡ്ജിമാരെ നിയോഗിച്ച ഒരു കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയിരുന്നത്. അംബേദ്കറും മതപരമായ സംവരണത്തിന് എതിരായിരുന്നു എന്നാണ് പറയുന്നത്. അംബേദ്കർ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റായി മതത്തിനെതിരാണ് എന്ന് പറയാൻ BJP അംബേദ്കറിനെ പോലും ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിലോ ബീഹാറിലോ തെലങ്കാനയിലോ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് അതാത് പിന്നോക്ക കമ്മീഷനുകളുടെ ശുപാർശ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരും അതിനാൽ ഒരു സമുദായം എന്ന നിലയിൽ OBC ആയി സംവരണത്തിന് യോഗ്യത നേടുന്നു. 1979 കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി അധ്യക്ഷനായ 3rd പിന്നോക്ക വിഭാഗ കമ്മീഷൻ അടക്കം എല്ലാ പിന്നോക്ക വിഭാഗ കമ്മീഷനുകളുടെയും പരിഗണിക്കപ്പെട്ട അഭിപ്രായമായിരുന്നു ഇത്. നമ്മൾ മനസ്സിലാക്കുക, BJP പറയുന്ന ഒരു കമ്മീഷന്റെയും ശുപാർശ ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതാണ്. ഇതിൽ വളരെ കൃത്യമായിട്ടുണ്ട്, 1979 കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെയും ജഡ്ജിസ് ചിന്നപ്പ റെഡ്ഡി അധ്യക്ഷനായ 3rd പിന്നോക്ക വിഭാഗ കമ്മീഷൻ അടക്കം എല്ലാ പിന്നോക്ക വിഭാഗ കമ്മീഷനുകളും പരിഗണിക്കപ്പെട്ട അഭിപ്രായമായിരുന്നു മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാനുള്ളത്. 2023 2B വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് OBC സംവരണം റദ്ദാക്കിയത് ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൻ്റെ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ജസ്റ്റിസ് BB നാഗരത്നയും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു 2023. ഇതാണ് BJP സുപ്രീം കോടതി ഇതിനെ റദ്ദാക്കിയെന്നുള്ള, BJP മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ കോടതി പോലും ഒഴിവാക്കി എന്നുള്ള ഒരു കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 2B വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് OBC സംവരണം റദ്ദാക്കിയ ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൻ്റെ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ജഡ്ജിസ് BV നാഗരത്നയും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്ന് വ്യക്തമാക്കി. അതുപോലെ തന്നെ ബസവരമ്മ സർക്കാർ SSC ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. SSCക്ക് കൊടുക്കുന്ന ഉത്തരവ് സംവരണവും
ഈ ബി ജെ പി ഗവൺമെന്റ് സ്റ്റേ ചെയ്തിരുന്നു. അപ്പൊ നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെന്റും വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ എസ് എസ് സി വിഭാഗങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സംവരണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പൊ 10 വോട്ട് കൂടി പിടിക്കാനുള്ള വിദ്വേഷ പ്രചരണമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും മുസ്ലിം വിഭാഗങ്ങൾക്കോ മറ്റു വിഭാഗങ്ങൾക്കോ മതത്തിന്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല സംവരണം കിട്ടുന്നത്. അവര് സാമ്പത്തികമായിട്ടും സമൂഹപരമായിട്ടും പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിലാണ് സംവരണങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വിഷം ചെത്തിക്കൊണ്ട് കൂടുതൽ ഒട്ടുകൾ പിടിക്കാനുള്ള ശ്രമത്തിലും മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം.